Mole. Mandi kok. എടീ അവൻ വന്നു ചായ എടുത്തോ. ഉച്ചക്ക് നീ വല്ലതും കഴിച്ചോടാ? തലവേദനയായിരുന്നു, അതാ നേരത്തെ വന്നേ. ഭക്ഷണം ശരിയായില്ലേ? അതൊന്നുമല്ല, തിരക്കിലായിപ്പോ. ഞാൻ അടുത്ത വിട്ടപ്പോ എനിക്ക് ആകെ അങ്ങ് ക്ഷീണിച്ചു. എടി ചായ എടുത്തോ. എന്റെ കൈ ശല്ലാതെ ഇവിടെ ഒന്നും നടക്കില്ല. നീ പോയി അച്ഛനുള്ള വെള്ളം നോക്ക്. ഏയ്, എനിക്ക് ധൃതിയില്ല, അവനിപ്പോ വന്നല്ലേ ഉള്ളൂ, അവര് സംസാരിക്കട്ടെ. സംസാരമൊക്കെ പിന്നെയാവാം, നീ വേഗത്തിലേക്ക് പോയി. അവർക്ക് ഇത്തിരി സൗകര്യം കൊടുത്തോളൂ നിനക്ക്. ഞാൻ ഒന്ന് പറ്റ മോന ഇത്. അമ്മേ, വെള്ളം വാങ്ങിച്ചു. അവന്റെ തുണിയെല്ലാം പിന്നെ ഇവിടത്തെ ജോലിയെല്ലാം നിങ്ങൾ ചെയ്യോ? അവള് വരുന്നവരെ എങ്ങനെയായിരുന്നു? വീട്ടിലെ ജോലിക്ക് ആള് വേണമെന്ന് കല്യാണത്തിന് മുന്നേ പറഞ്ഞിരുന്നല്ലേ. അതിനിപ്പോ എന്തുണ്ടായി അമ്മ, അവളെല്ലാം ചെയ്യുന്നതല്ലേ. നീ ഇങ്ങോട്ടൊന്ന് വന്നേ. നാളെ നേരത്തെ ഇറങ്ങണം, പാലക്കാട് 8 മണിക്ക് മുമ്പ് എത്തിയാൽ നിന്റെ വീട്ടിൽ ഒന്ന് കയറാം. ഞാൻ റെഡി, പറയുന്ന ആള് താമസിക്കാതിരുന്നാ മതി. കല്യാണം കഴിഞ്ഞിട്ട് ഇതൊരു ട്രിപ്പ് പോലും പോയിട്ടില്ല. എന്നാ അമ്മയോട് പറഞ്ഞായിരുന്നോ? ഇല്ല. എന്നാ ഇവിടെ നല്ല പൊകിലാവും. ഞാനിപ്പോ പറയാം. എനിക്ക് നാളെ ഒന്ന് വൈകുന്നേരം എടുത്ത് പോണം. നിനക്ക് നാളെ ഓഫ് അല്ലേടാ? അയ്യോ അമ്മേ, നാളെ ഒരു യാത്ര പോകാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുക. അമ്മയുടെ അസുഖത്തേക്കെ വലുതാണോ നിനക്ക് യാത്ര? അങ്ങനെ പറയില്ല അമ്മേ. പിന്നെ എങ്ങനെ പറയണം? കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ എങ്ങും പോയിട്ടില്ല അമ്മേ. അടുത്ത മാസം എനിക്ക് പഴനിക്ക് ഒന്ന് പോണം, അപ്പൊ ഞാനും കൂടി വരാം. എന്റെ വീട്ടിലൊന്നും കയറാമെന്ന് വിചാരിക്കുന്നുണ്ട്, ചെല്ലുമെന്ന് പറഞ്ഞിട്ടുള്ളത്. നാളെ വൈദ്യരുടെ അടുത്ത് പോണം, യാത്ര പിന്നെയാവാം. എടി, അവര് വരുന്ന കൊണ്ട് ഉച്ചയായല്ലോ, എന്താ കാണാത്തത്? എടി പോകായിരുന്നു, അപ്പൊ കാർത്യാനിയമ്മ കണ്ടാലും ഒരു കുട്ടികൾക്ക് പറയാതെ വെറുതെ വിടില്ല. ആ എന്തേലും പറ്റ, നമുക്കൊന്ന് പോയി നോക്കാം. ബാമേ, എന്റെ അച്ഛനമ്മയും വന്നിട്ടുണ്ട്. ഓടിച്ചില്ലേ, ഓടിച്ചില്ലേ, എന്താ ഉള്ള ഒരു തിടുക്കം? അല്ല, ഇതാരും പഠിക്കരോ, എന്താ ഒരു മുന്നറിയിപ്പില്ലാതെ. അത് കൊള്ളാം, ഇന്നലെ വരുന്ന പറഞ്ഞിട്ടൊന്നും വിളിച്ചു പറഞ്ഞ പോലില്ലല്ലോ. ഇവൾക്കാണെങ്കിൽ വല്ലാത്ത അതി, ഞങ്ങള് നേരെ പോകും.
നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ അരി ഇടായിരുന്നു. ഇനി വീട്ടിൽ ചെന്നാൽ എന്തെങ്കിലും കഴിക്കും. അതെ, മോൾക്ക് ജോലിയുടെ അറിയിപ്പ് വന്നോ? ഉള്ളത് പറയാലോ പണിക്കരെ, പെണ്ണുങ്ങൾ ജോലിക്ക് പോയിട്ടേ വേണ്ട വടക്കേപ്പാട്ട് തീ പറയാനായിട്ട്. എനിക്കാണെങ്കിൽ കുഴമ്പും ചൂടുകളൊക്കെ ഉള്ളതാ, ഒരാള് വീട്ടിലില്ലാതെ പറ്റില്ല. കിട്ടിയ ജോലി വേണ്ടെന്ന് വെക്കോ, അത് വേണോ കറുത്തു? അമ്മ എന്തായി പറയണേ, സർക്കാർ ജോലിയല്ലേ ഇത്? അത് ശരി, കല്യാണത്തിന് മുന്നേ പറഞ്ഞതല്ലേ വീട്ടിലൊരാള് വേണമെന്നുള്ളത്. അതൊന്നും ശരിയാവില്ല, അവൾ ജോലിക്കൊന്നും പോകണ്ട, അവളൊരു പെണ്ണല്ലേ. സന്ദീപ് ഒന്നുകൂടെ ആലോചിക്കണം, രണ്ടുപേർക്ക് ജോലി ഉണ്ടാവുന്നത് ഇക്കാലത്ത് നല്ലതല്ലേ. ആലോചിക്കാൻ ഒന്നുമില്ല, ഇവിടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഞാനാ. അവരുടെ ഭാവിക്ക് നല്ലതല്ലേ, അവിടെ മിണ്ടാതെ ഇരുന്നോളൂ. ബാമയുടെ അച്ഛനോട് മര്യാദക്കൊക്കെ സംസാരിച്ചുകൂടെ അമ്മ? ഇത്രയൊക്കെ എനിക്ക് പറ്റുള്ളൂ. രാജി, രാജി മാഡം. മിഷൻ ചെല്ല മോളെ, ജോലിക്കുള്ള അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടുമ്പോ പറയണേ, ഞങ്ങൾ മോളിങ് വന്നേ. അവർ അങ്ങനെയൊക്കെ പറയാം, നിങ്ങളുടെ ജീവിതം ആലോചിച്ച് തീരുമാനം. ഓടിക്കോ, ഈ ക്യാമറയുടെ നേരെ ഓടിക്കോ, ക്യാമറയുടെ നേരെ മുഖം വരട്ടെ. ആ ഓക്കെ ഓക്കെ ഓക്കെ. നന്നായി, പക്ഷെ അമ്മ സമ്മതിക്കുന്നു തോന്നുന്നില്ല. ബാമേ എന്താ അത്ര വലിയ സന്തോഷത്തില്? ബാമേ എന്താ അത്ര വലിയ സന്തോഷത്തിൽ? എനിക്ക് അപ്പോയിന്റ്മെന്റ് ഓർഡർ വന്നു, കളക്ടറേറ്റിൽ പോയി ജോയിൻ ചെയ്യണം. ചെലവുണ്ടോ? നമ്മളൊക്കെ എത്ര വർഷമായി പഠിക്കണം, ഒരു ഗുണമില്ല. അതല്ലടി, നിനക്കറിയാലോ എൻ്റെ കാര്യം, അമ്മ സമ്മതിക്കുന്നു തോന്നുന്നില്ല. നീ 702 ജീവിക്കണേ, ജോലിക്ക് പോകണമെങ്കിൽ ആരെങ്കിലും അനുവാദം വേണോ? നിനക്കതൊക്കെ പറയാം, പോയാൽ പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരണ്ട. ഏട്ടനാണെങ്കിൽ അമ്മ പറയുന്നത് വിട്ട് വള്ളി പുള്ളി പിന്നോട്ടില്ല. ഞാനൊരാളെ പരിചയപ്പെടുത്താം, നമ്മുടെ അമ്മണിയേച്ചിയുടെ മോൻ കളക്ടറേറ്റില്ല, ആള് വലിയ സംഘടനേതാവാ, ആള് പുലിയാട്ടോ, പേര് ജയദേവൻ, ആള് ഏട്ടൻ്റെ ഫ്രണ്ടാ, ഇപ്പൊ വീട്ടിലുണ്ട്. ഓ മനസ്സിലായി, വടക്കയിലെ അമ്മണിയേച്ചിയുടെ മോനല്ലേ കക്ഷി, എന്നെ സഹായിച്ചിട്ടുണ്ട് ഒരിക്കലേ. നീ ഇവിടെ നിക്ക്, ഞാനിപ്പോ വരാം. ജയന്തനെ കാണാം, ഫോൺ എടുക്കാം. രാജേട്ടനെ അറിയോന്നാ? രാജേട്ടൻ ഞങ്ങളുടെ ഗുരുവാ, നാട്ടാണ് ആള് കൊള്ളാലോ. പരീക്ഷക്ക് എഴുതി ജോലി കിട്ടിയ ശേഷം അമ്മ ജോലിക്ക് പോവാൻ അമ്മയുടെ അനുവാദം വേണമെന്ന്. രാജേട്ടൻ്റെ മോള്? അത് രാജേട്ടൻ്റെ മോളെ. ഞങ്ങൾ നാളെ രാവിലെ 9 ഇവിടെ വരും, എന്തായാലും നീ ഞങ്ങളുടെ കൂടെ വരണം, ജോലിയിൽ പ്രവേശിക്കണം. ചന്ദ്രനിൽ പോലും സ്ത്രീകൾ പോകുന്ന കാലഘട്ടത്തിലേ ജോലിക്കായി അമ്മയുടെ അനുവാദം, എവിടത്തെ സ്ഥിതിയാ? ജീവിത അടിമത്തത്തിലേക്ക് പോകേണ്ട വല്ല കാര്യമുണ്ടോ? സ്വയം ആലോചിക്ക്, ഞങ്ങൾ നാളെ കാലത്ത് ഇവിടെ വരും. ശരി ശരി. മോളെ ഒരു ജോലി ആവശ്യമുള്ളല്ലേ, നിന്റെ ഹെൽപ്പിന് വേണ്ടിട്ട്. വിദ്യാഭ്യാസം ഉള്ള നിനക്കത് പറഞ്ഞു തരണം. ഒന്നും പറയണ്ട, നാളെ ഞങ്ങൾ നേരിട്ട് അങ്ങോട്ട് വന്നോളാം. ഞാൻ ജോലിക്ക് പോകണമെന്നാണ് എല്ലാവരും പറയുന്നത്. അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നു, അമ്മയുടെ ഇഷ്ടം നോക്കി എല്ലാം ചെയ്യാൻ പറ്റും. അമ്മയെ ധിക്കരിച്ചുകൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അമ്മയെ ധിക്കരിച്ചുകൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ?
ഹലോ, ബാമയില്ലേ? ആരാ? ഞാൻ ബാമയെ ജോയിൻ ചെയ്യിക്കാൻ കൊണ്ടുപോകുന്നതാ. ജോയിൻ ചെയ്യിക്കാനോ? അവൾ ജോയിൻ ചെയ്യുന്നില്ല. ബാമ പറയട്ടെ. ബാമയല്ല, കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാ. അവൾ തീരുമാനിച്ചാൽ ഞങ്ങൾ കൊണ്ടുപോകും, അവളെ ജോയിൻ ചെയ്യും. പിന്നെ അവള് കുടുംബത്തേക്ക് കേറില്ല. കുറെ സ്ത്രീധനൊക്കെ വാങ്ങിച്ച് കല്യാണം കഴിച്ചതല്ലേ, ഒരു സ്വാതന്ത്ര്യക്കം അവർക്ക് കൊടുത്തുകൂടെ. വല്ലാതെ കളിച്ച സ്ത്രീധന പീഡനത്തിന്റെ പേരും പറഞ്ഞ് ജയിൽ കയറ്റിക്കാനും ഞങ്ങൾ തയ്യാറാവും. അവര് കേസ് കൊടുത്താ നീ അകത്ത് മിണ്ടാതെ ചെയ്യുന്നില്ല. ഓക്കെ, കട്ട്. ജീവിക്കാൻ അവർക്ക് സാധനം കൊടുത്തൂടെ? വല്ലാതെ കളിച്ച വല്ലാതെ കളിച്ചാണ്ടല്ലോ തന്നെ. ശ്രീധരത്തിന്റെ പേരും പറഞ്ഞ് ഞങ്ങൾ ജയിലിൽ എണ്ണിപ്പിക്കും. എടി, അവര് കേസാക്കിയ നീ അകത്ത് പോവും. മിണ്ടാതെ അവര് കേസാക്കിയ നീ അകത്ത് പോവും. അത് മതി, കുഴപ്പമില്ല. അതാ എക്സ്ട്രാ.